Hello all, welcome to KS Minder. KS Minder നടത്തുന്ന കേരള ബഡ്ജറ്റ് അനാലിസിസിന്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രൈമറി സെക്ടറും എൻവയോൺമെന്റും ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇനി എന്താണ് പ്രൈമറി സെക്ടർ എന്ന് പറയാം? ദ സെക്ടർ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ഇൻ എക്സ്ട്രാക്ഷൻ ഓഫ് ദ റോ മെറ്റീരിയൽസ് എന്ന് നമുക്ക് ബേസിക്കലി ഈ സെക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ, ഫാമിംഗ്, ഹണ്ടിങ് ഇവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതായിരിക്കും. കേരളത്തിൻ്റെ ജി ഡി പിയിലേക്ക് 8 മുതൽ 13% വരെയാണ് ഈ സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ബഡ്ജറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോവുകയാണെങ്കിൽ 881 കോടിയാണ് പ്രൈമറി സെക്ടറിന് വേണ്ടി ഗവൺമെൻറ് നീക്കി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 48 കോടി കൂടുതലാണ്. അടുത്തതായി പൈലറ്റ് പ്രോജക്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ ആൻഡ് അതർ ബിവറേജസ് ഫ്രം ഫ്രൂട്ട്സ് ആൻഡ് വേരിയസ് അതർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ്. ഈ എത്തനോളിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ലോ ആൽക്കഹോളിക് കണ്ടൻ്റ് ആയിരിക്കും. ഇതിനുവേണ്ടി ഓൾറെഡി 2 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. ടപ്പിയോക്കിൽ നിന്നാണ് ഈ എത്തനോൾ നിർമ്മിക്കാൻ പോകുന്നത്. അത് ഫസ്റ്റ് സ്റ്റേജിലുള്ള കാര്യമാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും. അടുത്തതായി നമുക്ക് ഫാം പ്ലാനെ പറ്റി പറയാം. ഒരു കൃഷിയിടത്തെ ബേസിക് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഒരു കർഷകൻ്റെ വരുമാനവും ഉൽപ്പാദനവും കൂട്ടുക വിത്ത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസ് അറൗണ്ട് ദാറ്റ് സയൻറ്റിഫിക്കലി. ഇതാണ് ബേസിക്കലി. ഇനി ലേമാൻ ലാംഗ്വേജ് നമ്മളത് പറയുകയാണെങ്കിൽ ഒരു വിത്ത് വിതയ്ക്കുന്നത് തൊട്ട് ഇത് കമ്പോളത്തിലെത്തുന്നത് വരെ ഈ പ്ലാൻ ഉൾപ്പെടും. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഗവൺമെൻറ് കൊണ്ടുവരാൻ നോക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ കണ്ടുവരുന്ന സിംഗിൾ ക്രോപ്പ് സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു ഇൻ്റഗ്രേറ്റഡ് മൾട്ടി ക്രോപ്പ് സിസ്റ്റമാണ് ഈ പ്ലാൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെ ഈ പ്ലാൻ അച്ചീവ് ചെയ്യാമെന്നുള്ളത് ഈ 3 കാര്യങ്ങൾ വെച്ചാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഫാം പ്ലാൻ ബേസ്ഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാംസ്. രണ്ടാമത്തേത് ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രൊഡ്യൂസർ ഗ്രൂപ്പ്സ്. മൂന്നാമത്തേത് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സപ്ലൈ ചെയിൻ. ഈ സപ്ലൈ ചെയിനാണ് ഞാൻ പറഞ്ഞത് കമ്പോളത്തിലെത്തുന്നതുവരെ, ഇവിടെ വിത്ത് വിതയ്ക്കുന്നത് തൊട്ട്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഈ പ്ലാനിനുണ്ട്. അടുത്തതായി കുറച്ച് നോട്ടബിൾ പോയിൻറ്റ്സ്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ V2 into agriculture, ഞങ്ങളും കൃഷിയിലേക്ക്. വിദ്യാർത്ഥികൾ, വനിതകൾ, തൊഴിലാളികൾ, സെലിബ്രിറ്റികൾ, പ്രൊഫഷണലുകൾ ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ പ്രചരണ പരിപാടി ഉൾപ്പെടുത്താനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതാണ് V2 into agriculture. അടുത്തതായിട്ട് എൻഹാൻസ്ഡ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ പാഡി. കഴിഞ്ഞ 5 വർഷമായി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി നമ്മുടെ നെല്ല് ഉൽപ്പാദനം ഗണ്യമായി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ MSP അഥവാ താങ്ങുവില കൂട്ടാൻ ശ്രമിക്കുന്നത്. മൂന്നാമത്തേത് പ്രൊട്ടക്ഷൻ ഓഫ് ദ കോൾ വെറ്റ്ലാൻഡ്സ്. കോൾ വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൊന്നാനി വെറ്റ്ലാൻഡ്സ്. അതാണ് കേരളത്തിൻ്റെ നെല്ല് ഉൽപ്പാദനത്തിൻ്റെ 40% ഈ കോൾ വെറ്റ്ലാൻഡ്സിൽ നിന്നാണ് വരുന്നത്. അവിടുത്തെ വെള്ളപ്പൊക്കം കുറച്ച് അവിടുത്തെ നെല്ല് ഉൽപ്പാദനം കൂട്ടുക എന്നതാണ് അടുത്ത എയിം. ഇനി ക്രിയേഷൻ ഓഫ് ദ ചെയിൻ ഓഫ് എക്കോ ഷോപ്സ്, സ്ട്രെങ്തനിങ് കോൾ ചെയിൻ ഫെസിലിറ്റി. സ്ട്രെങ്തനിങ് കോൾ ചെയിൻ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം മലയോര പ്രദേശങ്ങൾ, ഇടുക്കിയിലൊക്കെ ഉള്ള മലയോര പ്രദേശങ്ങളിൽ നിന്ന് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കേടുകൂടാതെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നതാണ് ഈ കോൾ ചെയിൻ ഫെസിലിറ്റി സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അടുത്ത പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് ദ ഏരിയ അണ്ടർ ദ ഫ്രൂട്ട് കൾട്ടിവേഷൻ ഇൻക്ലൂഡിങ് ഇൻഡിജീനിയസ് ആൻഡ് എക്സോട്ടിക് ഫ്രൂട്ട്സ്. എക്സോട്ടിക് എന്ന് പറയുമ്പോൾ മാംഗോസ്റ്റിൻ, ലിച്ചി, റംബൂട്ടാൻ ഇവയെല്ലാം വരും. ഇവരുടെ എല്ലാം എക്സ്പാൻഷൻ, അതായത് കൾട്ടിവേഷൻ എക്സ്പാൻഡ് ചെയ്യുക എന്നാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൃഷിശ്രീ സെൻറ്റേഴ്സാണ്. കാർഷിക കർമ്മസേന, അഗ്രോ സർവീസ് സെൻറ്റേഴ്സ്, കസ്റ്റമർ ഹയറിംഗ് സെൻറ്റേഴ്സ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാത്തിനെയും ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ പോയിൻ്റ് ഫെസിലിറ്റി ആക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് എയിം ചെയ്യുന്നത്. അതിനുവേണ്ടി കൊണ്ടുവരുന്ന ഒരു സെൻറ്ററാണ് കൃഷിശ്രീ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായി ഇറിഗേഷൻ സെക്ടറിനെ പറ്റി പറയാം. ഇവിടെ 2 special fund allocations ആണ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് കോസ്റ്റൽ ഏരിയയ്ക്ക് വേണ്ടിയും രണ്ടാമത്തേത് ഹില്ലി ഏരിയയ്ക്ക് വേണ്ടിയും. കോസ്റ്റൽ ഏരിയാസിന് വേണ്ടി സോയിൽ എറോഷനും നിർത്താൻ വേണ്ടിയും ക്ലൈമറ്റ് ചേഞ്ചിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയുമാണ് അവിടെ ഒരു സ്പെഷ്യൽ ഫണ്ട് അലോക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഹില്ലി ഏരിയാസിലാണെങ്കിൽ സയൻറ്റിഫിക് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് കൊണ്ടുവരണം. എഫിഷ്യൻ്റ് ആയിട്ട് വാട്ടർ യൂസ് ചെയ്യണം ഹില്ലി ഏരിയാസിൽ. അതിനുവേണ്ടിയാണ് അവിടുത്തെ സ്പെഷ്യൽ ഫണ്ട് അലോക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇനി ഒരു ഇറിഗേഷൻ മ്യൂസിയം ഇടുക്കിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഗവൺമെൻറ് പ്ലാനിലുണ്ട്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് പ്രൈമറി സെക്ടറിനെ പറ്റിയാണ്. ഇനി അത്ര തന്നെ ഗവൺമെൻറ് ഊന്ന് കൊടുക്കുന്നതും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുമായിട്ടുള്ള എൻവയോൺമെൻറ്റൽ സെക്ടറിനെ പറ്റിയാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. എൻവയോൺമെൻറ്റിനെ പറ്റി പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് കേരള ഗവൺമെൻറ് ഇത്തവണ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നെറ്റ് സീറോ കാർബൺ എമിഷനെ പറ്റിയാണ്. അത് 2050 അറ്റെയിൻ ചെയ്യും എന്നാണ് കേരള ഗവൺമെൻറ് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്.
അതിനു മുന്നേ എന്താണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന് നമുക്ക് സംസാരിക്കാം. നമ്മൾ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന കാർബൺ, അതായത് ഇൻഡസ്ട്രീസ്, ഓട്ടോമൊബൈൽസ് ഇവയെല്ലാം പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന കാർബണും നമ്മൾ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന കാർബൺ, അത് കാടുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും, വെറ്റ്ലാൻഡ്സ് ഇവയെല്ലാം, അതായത് കാർബൺ സീക്വസ്ട്രേഷൻ കൂട്ടുക, ഇത് തമ്മിലൊരു ബാലൻസ് വേണം. ഈ പോസിറ്റീവും ഈ നെഗറ്റീവും തമ്മിലൊരു ബാലൻസ് വേണം. അതിനെയാണ് നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യ ഈ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് 2070. പക്ഷേ സ്റ്റേറ്റുകൾക്ക്, ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് തന്നെ മാതൃകയായി കേരളം 2050 തന്നെ ഈ ടാർഗറ്റ് അറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്തതായി ആദിത്യ, ദ ഫസ്റ്റ് സോളാർ ഫെറി ഇൻ ഇന്ത്യ. ഇത് കുറച്ച് വർഷം മുന്നേ ലോഞ്ച് ചെയ്തൊരു പ്രോജക്റ്റാണ് ആദിത്യ എന്ന് പറയുന്നത്. ഇതൊരു സോളാർ ഫെറിയാണ്. ബൈ ദിസ് എബൌട്ട് 400 ടൺ ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ ആൻഡ് 1.5 lakh ലിറ്റേഴ്സ് ഓഫ് ഡീസൽ യൂസ് കുഡ് ബി അവോയ്ഡഡ്. ഇത് കാരണം, ഇതിൻ്റെ അച്ചീവ്മെൻ്റ് ആണ് ഈ ആദിത്യ സോളാർ ഫെറിയുടെ അച്ചീവ്മെൻ്റ് ആണ് ഈ ആദ്യം പറയുന്നത്. ഇനി ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 50% ഓഫ് ദ ഫെറി ബോട്ട്സ് വിൽ ബി കൺവേർട്ടഡ് ടു സോളാർ ഇൻ ദ നെക്സ്റ്റ് 5 years. അടുത്തത് ഒരു കേസ് സ്റ്റഡിയെ പറ്റിയാണ് പറയുന്നത്. പെരിഞ്ഞനോർജം, ഒരു കേസ് സ്റ്റഡി. ഇന്ത്യയിൽ ആദ്യമായി വീടുകളിൽ സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്ത് സൗരോർജത്തിൽ നിന്ന് ഒരേ സമയം സ്വകാര്യ ആവശ്യത്തിനും നാടിനുള്ള ആവശ്യത്തിനുമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിച്ചുകൊണ്ട് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയാവുകയാണ് പെരിഞ്ഞനം എന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്ത്. ഈ മോഡൽ നമുക്ക് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രമം. ഇതിനുവേണ്ടി ഇൻട്രസ്റ്റ് സബ്സിഡി വിൽ ബി ഗിവൺ ടു ലോൺസ് അവൈൽഡ് ബൈ കൺസ്യൂമേഴ്സ് ഫോർ ഇൻസ്റ്റാളിംഗ് സോളാർ പാനൽസ് ഇൻ ദെയർ ഹൗസസ് ഇൻ കേരള. ഇൻട്രസ്റ്റ് സബ്സിഡി കൊടുക്കും. ഇതിൻ്റെ ഹെൽപ്പ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും KSEBയിൽ നിന്നുമൊക്കെ കിട്ടും എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇതാണ് പെരിഞ്ഞനോർജം എന്ന മോഡൽ കൊണ്ട് സർക്കാർ ഈ ബഡ്ജറ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രൈമറി സെക്ടറിൽ നിന്നും എൻവയോൺമെൻറ്റിൽ നിന്നുമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് മെയിൻസ് എക്സാമിന് എഴുതാനുള്ള പോയിൻറ്സ് എല്ലാം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ബൈ.